ചേട്ടാ, ഇപ്പോൾ ഒരുപാട് റൂൾസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കായംകുളം കൊച്ചിന് ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തു. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ, യു ആർ ഓൾവേസ് എ മമ്മൂക്ക ഫാൻ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, മമ്മൂക്കയുടെ കൂടെ ഒരു പ്രൊജക്ട് വരാൻ സാധ്യത? ഭയങ്കര ആഗ്രഹമാണ്, എൻ്റെ ഒരു ഒരു ഡ്രീമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. തുടക്ക സമയത്തൊക്കെ ഇങ്ങനെ വന്നിരുന്നു, അപ്പോൾ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഒരു കോമ്പോയിലൊരു മമ്മൂക്കയുടെ കൂടെ ഒരു പടം ചെയ്യണം എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അതങ്ങനെ നടക്കട്ടെ എപ്പോഴെങ്കിലും. അപ്പോൾ ഏതെങ്കിലും ഇങ്ങനെയൊക്കെ ഈ ഒരു കാലയളവിൽ വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ വരാറുണ്ട്? അത് പ്രാക്ടിക്കലായിട്ടില്ലൊന്നും. ഒരു തോട്ടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ചർച്ചകളിലൊക്കെ സംസാരിക്കാറുണ്ട്. ഒരു സോളിഡ് ഇതിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ വേറെ രണ്ട് കോമ്പോസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഹൃദയം ടീമിൻ്റെ കൂടെയും അല്ലെങ്കിൽ പിന്നെ ഒരു അൽഫോൻസ് പുത്രൻ ടീമിൻ്റെ കൂടെയും എപ്പോഴായിരിക്കും അടുത്തൊരു സിനിമ എന്ന് പറയുന്നത്? ഇതുപോലെ വെയിറ്റ് ചെയ്യുന്ന ഒരു കോമ്പോ ആണ്. അത് അതിൻ്റെ സമയമാകുമ്പോൾ എല്ലാം നടക്കും. എല്ലാവരും അതിങ്ങനെ ചോദിക്കാറുണ്ട് എപ്പോഴാണ് എടുത്തതെന്നുള്ളത്. പക്ഷെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള യാത്രകളിലാണല്ലോ. അപ്പം അത് ഒരുമിച്ച് നടക്കുന്ന ഒരു സമയത്ത് ഡെഫിനറ്റ്ലി അത് നടക്കും. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു നറേഷനെ കുറിച്ച് പറയാം. അതായത് ഇപ്പോൾ ട്രെയിലറിൽ നമ്മൾ കാണുമ്പോൾ രണ്ട് കാലഘട്ടമുണ്ട്. ഈ രണ്ട് കാലഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ ഒരു സൂര്യപ്രകാശം അടിച്ചിട്ട് മാറുന്നൊരു സാധനമാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് കൂടുതലൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഓരോ പ്രൊമോഷൻ എലമെൻസ് പുറത്തു വിടുമ്പോഴും ഇതിൻ്റെ സ്പോയിലേഴ്സ് പുറത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു കെയർഫുൾനെസ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ആക്ഷൻ അറൂജ് പോലെയല്ല, അല്ലെങ്കിൽ ലൈൻ 83 പോലെയല്ല, കുറച്ചുകൂടെ നമ്മൾ ആ സൈഡിൽ എങ്ങനെയാണ് ഇപ്പോൾ പടം തീർത്ത് ഈ ഒരു പ്രൊമോഷൻ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ളൊരു ചെറിയ ടെൻഷൻസൊക്കെ? അതിൻ്റെ ഒരു ട്രെയിലർ നമ്മൾ ആ സിനിമയുടെ ട്രെയിലർ നമ്മൾ പുറത്തു വിട്ടു, പാട്ടുകൾ പുറത്തു വിടുന്നു, പോസ്റ്റേഴ്സ് പുറത്തു വിടുന്നു, കഥയുടെ ഏകദേശം എലമെൻറ്റുകളൊക്കെ പുറത്തു വിടുന്നു. ബാക്കി നമുക്ക് തിയേറ്ററിൽ കൂടെ വരാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പ്രേക്ഷകർ കണ്ട് വിലയിരുത്തട്ടെ എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഫാൻറ്റസി അല്ലെങ്കിൽ ആ ജോണർ സിനിമ വരുമ്പം എപ്പോഴും ഒരു ചെറിയൊരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നുകിൽ ആ സൈഡ് പോകാം അല്ലെങ്കിൽ സൈഡ് പോകാം, അല്ലെങ്കിൽ അതാണ് ഹിസ്റ്ററി സീരീസ് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു രണ്ടഭിപ്രായം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ആൾക്കാർ ഭയങ്കര പോസിറ്റീവായിട്ട് ട്രെയിലറിനെ ഭയങ്കരമായിട്ട് അപ്രോച്ച് ചെയ്തു. മേ ബി ഈ ഒരു 2 ഇയേഴ്സ് കൊണ്ട് ആൾക്കാർ സിനിമ കണ്ട ഒരു പെർസെപ്ഷൻ കൊണ്ടായിരിക്കാം. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ട്രെയിലർ കണ്ടിട്ടുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? ട്രെയിലർ കണ്ട റെസ്പോൺസ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ട്രെയിലർ കണ്ട ഭാഗത്തു നിന്നുണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇതാൾക്കാർക്ക് മനസ്സിലാവുന്ന ഇതിലെ വിഷയങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളാണ്. മഹാവീരൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളേ അല്ല, ആൾക്കാർക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളും ഇമോഷൻസും അതിൻ്റെ എല്ലാ ലെയറുകളും ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ അത് നമ്മൾ പറയുന്നത് ഈ രീതിയിലാണ് എന്നുള്ളത്, അതും നേർരേഖയിലാണ്. അല്ലാതെ ട്രെയിലർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഷഫിൾ ചെയ്താണ് നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്ത് തരുന്നത്. ട്രെയിലർ നമുക്ക് അങ്ങനെയല്ലേ പറയേണ്ട കാര്യമുള്ളൂ. സിനിമ അങ്ങനെ കൺഫ്യൂഷൻസ് ഇല്ല, അതിൻ്റെ സ്ട്രെയിറ്റ് പറയുന്ന ഒന്നാമത് അതിൻ്റെ കഥാഗതിയോ അതിൻ്റെ ഇമോഷൻസോ എല്ലാം ആളുകൾക്ക് എല്ലാ ആളുകളും കണക്റ്റ് ആവുന്നതാണ്, എല്ലാ കാലത്തും കണക്റ്റ് ആവുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ടെൻഷൻ ആക്ച്വലി ഇല്ല. അതങ്ങനെ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒന്നുമില്ല ആ സിനിമയിൽ. ഇപ്പോൾ നീന്തട്ട് ഇപ്പോൾ അപ്കമ്മിങ് സിനിമയുടെ ലൈനപ്പുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റാം മൂവി വരുന്നുണ്ട്, പിന്നെ തുറമുഖം ഇറ്റ്സ് ഓൺ ദ വേ അല്ലെങ്കിൽ റിലീസിനോട് അടുക്കുന്നുണ്ട് പടവിട്ട്, അപ്പോൾ അങ്ങനത്തെ കുറേ ലൈനപ്പുകൾ എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സിനിമ കഴിയുന്നതോറും നിവിൻ പോളി ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സിനിമ റിലീസാകുമ്പോഴത്തേക്കും ഉള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയായിരിക്കും? എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ആ റിലീസിന് സമയം എപ്പോഴൊരു ഒരു ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അതൊരു സന്തോഷവും ടെൻഷനും ഒരു ഇത്രയും നാളത്തെ എഫേർട്ട് ഇനി നേരെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും എല്ലാം കൂടി ഒരു മിക്സഡ് ഫീലിങ്ങിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രൊമോഷൻസും കോർഡിനേഷൻസ് എല്ലാം നമ്മൾ നടത്തണം. ഇതെല്ലാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെയ്യുന്ന സിനിമകൾ, നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ, അത് പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള സിനിമകളാണ്, അല്ലെങ്കിൽ ഈ സിനിമയോ അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു മിക്സഡ് ഫീലാണ്, ഇമോഷനാണ്. അത് എത്ര കഴിഞ്ഞാലും അങ്ങനെ അത് അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. എല്ലാ സിനിമകളും റിലീസ് അങ്ങനെ ആയിരിക്കും. കാരണം ഒരു ഒരു വല്ലാത്തൊരു ഫീലാണ്.